മാതൃഭൂമിയുടെ രാജ്യാന്തര അക്ഷരോത്സവത്തിന് തിരിതെളിയുന്നു. കാ ഫെസ്റ്റിവൽ ഉദ്ഘാടനം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി നിർവഹിക്കുന്ന ചടങ്ങിലേക്ക് കനലാണ് എം പി വീരേന്ദ്രകുമാർ. ചുരം കയറി ലോകങ്ങളെ തൊട്ട കാറ്റ് മണ്ണും വിണ്ണും വായുവും വെള്ളവും ആ സ്പർശമറിഞ്ഞു. ആ ഹൃദയം ഭൂമിക്കായി മിടിച്ചു, സങ്കടങ്ങളെ കേട്ടു, സ്വാതന്ത്ര്യം ശ്വസിച്ചു. ഇന്ത്യയുടെ പ്രത്യാശയും നിരാശയും ആ കൗമാരമറിഞ്ഞു. ആനന്ദം തനിക്ക് മാത്രം പോരെന്ന് യൗവനം തിരിച്ചറിഞ്ഞു. ആശയത്തിൽ ലോഹ്യ പ്രയോഗത്തിലേക്കേച്ചി ആ രാഷ്ട്രീയം വേരുകളെ തൊട്ടു. കൈകൾ ജനാധിപത്യത്തിന്റെ കൊടിയേന്തി, അടിയന്തരാവസ്ഥയിൽ ജയിൽവാസം. പ്രഭാഷകൻ, എഴുത്തുകാരൻ, പോരാളി, വാക്കിൽ സമുദ്രമിരമ്പി. എന്നും ഓർമ്മിപ്പിച്ചു, നഷ്ടമാക്കരുത് രാജ്യം പൊരുതി നേടിയ സ്വാതന്ത്ര്യം. പഞ്ചഭൂതങ്ങളിലേക്കും പ്രസരിച്ച ആ മനുഷ്യസ്നേഹത്തെ ഓർക്കുന്നു. ഹൈമവതഭൂവിലെ മഞ്ഞുകണങ്ങൾ, ആമസോണിലെ കാട്, പ്ലാച്ചിമടയിലെ ജലം, ചരിത്രം, വർത്തമാനം, ഭാവി. അതെ, തണലേകുന്ന ചരിത്രം, വഴികാട്ടുന്ന തിളക്കം. ഇപ്പോൾ നമുക്കൊപ്പമില്ലാത്ത ശ്രീ എം പി വീരേന്ദ്രകുമാറിനെ, ആ വലിയ മനസ്സിനെ അനുസ്മരിക്കുന്ന ചടങ്ങാണ് അടുത്തത്. ശ്രീ എം പി വീരേന്ദ്രകുമാറിനെ അനുസ്മരിക്കുന്നത് ശ്രീ ടി പത്മനാഭനാണ്. മലയാള കഥയുടെ യശസ്സ് ഉയർത്തിപ്പിടിക്കുന്ന ഉന്നത ശിരസ്സാണ് ശ്രീ ടി പത്മനാഭൻ്റേത്. ഭാഷയുള്ളിടത്തോളം കാലം നിലനിൽക്കുന്ന നിരവധി കഥകളെഴുതിയ ശ്രീ ടി പത്മനാഭനെ തൻ്റെ ആത്മമിത്രം കൂടിയായിരുന്ന യശശരീരനായ ശ്രീ എം പി വീരേന്ദ്രകുമാറിനെ അനുസ്മരിച്ച് സംസാരിക്കുവാൻ സ്നേഹാദരപൂർവം ക്ഷണിക്കുന്നു. അക്ഷരോത്സവത്തിന് അല്പസമയത്തിനകം തിരി തെളിയാൻ പോകുന്നു. മുഖ്യമന്ത്രി അല്പസമയത്തിനകം തിരിതെളിച്ച്